ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാങ്ങയും അടയും ഒന്നും ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു അട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ മാങ്ങയുടെ സീസണൊക്കെയാണിപ്പോൾ, മാങ്ങയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുക്കാം. ഇനി നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള ഈ മാങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര കപ്പ് അളവിൽ പഞ്ചസാര കൂടെയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നമ്മുടെ മാങ്ങയുടെ പുളിപ്പിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ ഒന്ന് ചൂടാകാനായിട്ട് വെക്കാം. അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റോളം നമുക്ക് ഈ നെയ്യിൽ തേങ്ങ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മാങ്ങയും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മാങ്ങ ഒന്ന് തിളച്ച് വരണവരേക്കും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഇപ്പോൾ മാങ്ങയൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. ഞാൻ 1 സ്പൂൺ അളവിൽ റവ എടുത്തിട്ടുണ്ട്. നമുക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. റവ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ റവ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നൊന്ന് തിക്കായിട്ട് കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദൈ ഒരു പരുവത്തിലൊന്ന് തിക്കായിട്ട് കിട്ടും. ഒരു അല്പം കൂടെ ഒന്ന് തിക്കായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഒരു 2 മിനിറ്റ് കൂടെ വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ദൈ ഒരു പരുവത്തിൽ നല്ലതുപോലെ ഒരു ബോൾ രൂപത്തിലൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഫില്ലിംഗ് ഒന്ന് തണുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും മാവ് ഒരുപാട് ലൂസായി പോവും. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട്. വെള്ളം ഒന്ന് ഒഴിച്ച് കുഴയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് ആയി കിട്ടും. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊന്ന് അടച്ചൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ 10 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ മാവ് ഒന്ന് തണുത്തം വരും. അതുപോലെ തന്നെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടും കിട്ടും. അതിനുശേഷം കയ്യിൽ ഒരു അല്പം നെയ്യൊന്ന് തടവിയതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിതുപോലെ നെയ്യൊക്കെ തടവി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മാവ് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടയൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു വാഴയിലയിൽ ഒരല്പം നെയ്യൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. നമുക്ക് നെയ്യോ എണ്ണയോ ഏത് വേണമെങ്കിലും പുരട്ടി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാം. നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പരത്തി എടുക്കാനായിട്ട് ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കുന്നത്. ഇനി ഈ ഉരുളയാക്കി എടുത്തിട്ടുള്ള മാവ് നമുക്ക് വാഴയിലയിൽ വെച്ച് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് വേണം പരത്താനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ പരത്തുമ്പോഴത്തേക്കും പൊട്ടിപ്പോവാതിരിക്കാൻ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ആ ഒരു രീതിക്ക് വേണം പരത്തി കൊടുക്കാനായിട്ട്. ഒരുപാട് തിന്നായി പോകാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായിട്ടിരിക്കാനും പാടില്ല. നമുക്ക് പരത്തി വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഈ വാഴയിലൊന്ന് കാണുന്ന ആ ഒരു പരുവായി തുടങ്ങും. ആ ഒരു സൈസ് ആവുന്നവരേക്ക് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് 1 സ്പൂൺ അളവിൽ നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ ായിട്ടൊന്ന് വെച്ചു കൊടുക്കാം. ഈ ഫില്ലിംഗ് നമ്മളിത് അടച്ചു കഴിയുമ്പോഴത്തേക്കും പുറത്ത് പോവാത്ത രീതിക്ക് വേണം ഫില്ലിംഗ് ഒന്ന് വെച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് വാഴയിൽ ഇതുപോലെ ഒന്ന് മറിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അട നന്നായിട്ടൊന്ന് അടഞ്ഞു വരും. കൈ വെച്ചിട്ട് അതിനുശേഷം നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തൊന്ന് അടച്ച് എടുക്കാം. നമ്മൾ ഓൾറെഡി വാഴയിലയിൽ നെയ്യ് തടവി കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതൊന്ന് മടക്കി എടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അടച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടയൊന്ന് റെഡിയായി കഴിയും. അപ്പോൾ ഞാനിപ്പോൾ 1 എണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഏത് പ്ലേറ്റിലാണോ നമ്മൾ വേവിക്കാനായിട്ട് വെക്കുന്ന ആ ഒരു പ്ലേറ്റിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്റ്റീമറിൻ്റെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു വാഴയില കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവൊന്ന് വെച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കി മാവിലും അടയൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം. 1-10 മിനിറ്റ് വരേക്കും നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റി എടുക്കാം. ഇപ്പം നമ്മുടെ
അട നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു അടയാണ്. അപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ അടയൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഇത് തണുത്തതിന് ശേഷം വേണം ആ പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട്, ഇല്ലെങ്കിൽ പരസ്പരം ഒട്ടിപ്പിടിച്ച് അത് പൊളിഞ്ഞു പോകും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ. താങ്ക് യു, ബൈ ബൈ.